അതാപ്പി അത് തന്നെയാണ് എൽ പി ഗ്യാസ്. ഇത്തിങ് എൽ പി ഗ്യാസ്ക്ക് പോകാമ്മടെ പുതുമയിൽ തന്നെ പറ്റി. ഇത്തിങ് എൽ പി ഗ്യാസ്കിൽ കെട്ടിയത് നമുക്ക് നമുക്കറിയാണ് ലിക്വിഡ് പെട്രോൾ ഗ്യാസ് കീനേക്ക് ഇത് മേക ഇതാമ പാചകം അപ്പം ഹതാകണ് പുള്ളുവാ. ഇത്തിങ് മേഘട അപ്പം മുളിമ ഓണ വേണവാ മിന്നെ മേ വകെ ബോത്താൽ ദേക്കാക്ക് ഈലങ്ങട്ട് അപ്പം ഓണ വേണവാ മിന്നെ മേ വകെ ട്യൂബ് ബേക്കാക്ക് ഇത്തിങ് ഏക്ക് ഡിഗോട്ട് അതിനു കൂടെ തേറി ഇല്ലെങ്കിൽ മിന്നെ മേ വകെ എയർ പമ്പ് ആക്കാം. ഇത് ആ പമ്പേക്കാക്ക് വാട്ട് ഇലക്ട്രിക് ഷോപ്പേക്കും കാണുന്ന വരുവേ മാറു ടാങ്ക് വേണ്ട ഓക്സിജൻ തന്നെ തീയണ് മിന്നമേ ആ പമ്പേക്കമ്മ തമ ഹരി ഇത് അപ്പിട്ട് മേ ബോത്താതുപോലെ മൂടി പോലെ മിന്നെ മേജർ ഫിഗറും അതാകണമെന്ന് ഇത് അങ്ങനെ കളിമ അതാകനായി തിബേ മേ വിചാരം മമ്മ ബോത്താലത്തേക്ക് സിദ്ധുരു അതാകും തീയണോ ഇത് പൊടി മൂടി അത്തിന് ബോത്തയാകത്തേമ ഒരാട്ട് മേ ട്യൂബ് കത്തോട്ടതാണ് സിതൊരു ദേക്കാക്കതാകണ് ഇവിടെ മതിവേയി ഏകദേശം അമ്മ ലൊക്കു ബോത്തൽ നടന്ന് തീയന്നെ ഇതി മേ അപ്പം മേ ബോത്തല്ലത് ഇല്ലാതാകണ തീയന്നെ പിന്നെ മേ ട്യൂബ് എന്നെ സിതുറു കത്തോട്ട് ദാണ് ഇതിമ്മ മിനിമേ വെച്ചിട്ട് ഒക്കെ മൂടിയ കറകിന് ട്യൂബ് മിനിമേ സിതുറു കത്തോട്ട് ദാണയാണ് ഇതിങ്ങനെയൊക്കെ ടിക്കാക്ക് തതുവിനോണ്ടായി ഇതിമ്മ ഗാണ്ടാകെ ഇന്ദ്രതാകും തീയുന്ന സാ ട്യൂബ് ദമ്മാമയൊക്കെ ട്യൂബ് തതവിനോ ഇതി മേ ഗ്യാസൊക്കെ സാധനം സീൽ അതിയോ ഇതി മമ്മയൊക്കെ ബോത്തലി തിക സൈസൊക്കെ ദാണ്ണായി മമ്മ ബോത്തലി അടിയട്ടമ അന്നെ മമ്മയൊക്കെ ബോത്തലി അടിയട്ടമ തന്നെ തികട്ട് ദാകാനോ ഇതി മുക്കത് കീനോണ മെത്തനിത് അപ്പി മെത്തനിത് ക്രിയാവലിയെ തവാ അപ്പി പെട്രോളോട്ട് ഏ ആൾക്ക് ദിനവാ ഇട്ട് പാസ് ഏ ആൾക്ക് അപ്പി ഓട്ടോട്ട് ദിനവാ ഇട്ട് പാസ് എന്നെ ഏക്കിങ്ങനെ ഔട്ടൊക്കെ തമ്മാ എൽ പി ഗ്യാസ് കിളക്കിയാണ് പിന്നെ മേക്കട്ട് മമ്മ പെട്രോൾ ദമ്മത്തേമ മിന്നെ മേ ബട്ടൻ മമ്മ ഏ ആൾക്ക് ദിനവാ ഇതുകൂടെ ഏ ആൾക്ക് തിന്നാമ അനിശ്ചിതം മമ്മ ഏ ആൾക്ക് ഗണ്ണ ഇട്ട് പാസ് ഏ ഗണ്ണ ഏ ആൾക്ക് ആയിരുന്നു മമ്മ ഓട്ടോട്ട് ദിനവാ ഇട്ട് പാസ് ഏക്കിങ് ഗണ്ണ ഏ ആൾക്ക് തമ്മാ എൽ പി ഗ്യാസ് ഇതിന് ദം മമ്മ മേക്കട്ട് താപാട്ടി അഗ്ഗാകണോ ഏകാണ് പെട്രോൾ വേൾട്ട് തുന്ന ഏക്ക് ആയത് ഗണ് ഏകാണ് ദം പെട്രോൾ വേൾട്ട് അപ്പം ഏക്ക് തുന്നാമ ഓക്സിജൻ തുന്നാമ ബുബുദാളേനോ ഇട്ട് പക്ഷേ ഏന ഏക്ക് അപ്പം മേ ബട്ടൻ ഗണ് ഏക്കപ്പി ബോത്തലി അടിയട്ടം താണിനെ നമുക്കത് അപ്പം ഏക്ക് ഗണ്ണം ബോത്തലി അടിയട്ടം താളെ അറിയണേ നമുക്കത് ഏക്ക് ഇന്ന് ഉടട്ടെ പത്തുരം ചെയ്യുന്ന ആയക്ക് അടിതമ്മ അണിത് പോത്തൽ മൂടിയത് കാണുന്നവാ ഏക്കട്ടത്ത് മിന്നെ ട്യൂബ് ദാകാണോ സാറ്റ് മമ്മ ഏ ഏ ആയക്കേന് ട്യൂബ് കാണുന്നവാ ഏക്കന്നെ പെട്രോൾ വോൾട്ട് സപ്ലൈ കറണ ട്യൂബ് നീ പെട്രോൾ വോൾട്ട് ഏതുണ്ട പച്ച എന്ന ഔട്ട് ഏക്ക ഏന ഔട്ട് ട്യൂബ് തമ്മാ മിന്നെ മേ വോട്ടതാണ് ബോട്ടിലേക്ക് അടിയട്ടുമ്പോഴാണ് ഈലങ്ങട്ട് മേ അനിശ്ചിതുരടത്ത് അപ്പം ഈ ട്യൂബ് ഗാകണ്ടോണി ഹരി എന്നെ ട്യൂബ് കത്ത ഏകത് ഗാകത്ത ഇതുകൊണ്ട് ഏക്കും തമ്മ എൽ പി ഗ്യാസ് അന്തിമട്ട് എണ്ണ പെട്രോൾ വേൾട്ട് ഏ ആയക്ക് തുന്ന ഏ ആയക്ക് ആവ ഓട്ടോ വേൾട്ട് ഈ രാസം ഓട്ടോ വേൾ ഇങ്ങനെ ആയക്ക് എൽ പി ഗ്യാസ് ഈ താമസ സരള ഇതാക്തമാ തീയെണ്ണി മമ്മേക്കട്ട് പെട്രോൾ സാ ഓട്ട ദമ്മാമ ആട്ട ഇട ഇട തൊട പേദിലോ തേറി ഇതിൻ ദമ്മമ ഏ ആയക്ക് ലീക്ക് വേണ നിസാ ഏക്കാണി മിന്നമേ സിതുറു വഴി ഏ ആയക്ക് എന്നെ പുളുവ നിസാം അങ്ങേക്ക് ഗ്ലൂ കണ്ണേക്കും ഗ്ലൂ ദാള സീൽ കറ കാണണവ എത്തക്കൊട്ട് ഏക്ക ഹൊന്നിട്ട് ഏ ആയക്ക് എലിയുടെ എണ്ണത്തോ സീൽ വെല്ലാ തീയണം ആറി ദമ്മമ ബോട്ടിൽസ് ദേക്കമ ഗ്ലൂ കണ്ണേക്കും അളവകൻ സീൽ കറകൻ തീയണോടെ പേന വേത്തി ദമ്മ പെട്രോൾ ദാള തീയണ ബോട്ടിലേക്ക് ട്യൂബ് ഏക്കാണ് അപ്പി മൂല്യം ഞാൻ സപ്ലൈ കറന്നോണി ട്യൂബ് ഒക്കെ ആ പമ്പേക്കിട്ട് തീയണം ദന്നെ അപ്പിട്ട് തീയണ് പെട്രോൾ ഓട്ടായി ദാകാണ് വിത്തറായി മേവട്ട് ഇതിങ് അറക്കട്ട് പെട്രോൾ പ്രതുപാട്ടിക്കട്ട് ഓട്ട നമ്മൾ ദാകാണോ ഇതിങ് പെട്രോൾ ദാണക്കൊട്ട് ഒരാട്ട് പെട്രോൾ കൂടെ ദാണ്ടോണ്ട് പൊട്ടത്ത് മാറ്റി ഇതോടെ പെയ്യുന്ന മം പെട്രോൾ ദാകം തീയണവാ മം പൊട്ട ഇതാകും തീയണ മങ്ങ അടിയട്ടുമ്പോൾ ട്യൂബ് ദാകത്തുന്ന സാർ കുടക്ക് ദാണോ ഉണ്ണേ മം ഓട്ടത്താകും തീയണോ
ඉතින් දැන් එයා පම්ප් එකට මම කරන්ට් එක දුන්නාම මේක වැඩ කරනවා. ඉතින් එයා පම්ප් එකෙන් දෙන එයාට මෙන්න මේ විදිහට මේ බටේ දිගේ ගිහිල්ලා පෙට්‍රල් වලට ගිහිල්ලා ඊට පස්සේ වෝටර් වලට යනවා. ඊට පස්සේ වෝටර් වලින් මෙන්න මේ විදිහට අවුට් එක විදිහට එනවා. ඉතින් එහෙනම් දැන් අපි මේකට පවා දීමු. ඉතින් ඊට කලින් මෙන්න මේක රබර් නිසා මම මේකට යකඩ බටයක් ගහ ගන්නවා. ඉතින් නැත්නම් එල්පී ගෑස් එනකොට මේ බටේ රත් වෙලා පිච්චෙන්න පුළුවන්. ඉතින් මේ විදිහට යකඩ බටයක් ගහගත්තාම එහෙම ප්‍රශ්නයක් වෙන්නේ නැහැ. ඒ යකඩින් තමයි එන්නේ. ඉතින් දැන් මම එයා පම්ප් එකට කරන්ට් එක දෙන්නයි යන්නේ. එතකොට ඔයාලා බලා ගන්න පුළුවන් ක්‍රියාවලිය කොහොමද වෙන්නේ. මම කරන්ට් එක දුන්නා. එතකොට පෙට්‍රල් වලට මෙන්න මේ විදිහට බුබුලු දානවා. ඊට පස්සේ වෝටර් වලට බුබුලු දානවා. ඒ කියන්නේ පෙට්‍රල් වලින් බුබුලු දාලා එන ගෑස් එක වෝටර් වලට යනවා. ඊපස්සේ දෙක මික්ස් වෙලා එන ගෑස් එක එල්පී ගෑස් විදියට අපි ගන්නවා. ඉතින් දැන් මම යකඩ බටේ ගන්නම්. ඒ කියන්නේ අවුට් එක මම මේ විදිහට තියාගෙන ගිනි කූරක් ගහලා මේකට දාන්නම්. එතකොට තමයි මේක පත්තු වෙන්නේ. මොකද ගින්දර නැතුව මේක පත්තු වෙන්නේ. පාරේ නැති ඉතින් මම ඔන් කරලා තිබුණේ එක පාට ගිනි ගත්තා. මම අර බලනවාදී අපි එල්පී ගෑස් හදාගෙන ඉවරයි. ඉතින් මේක හරිම ලේසි වැඩක් තියෙන්නේ. පෙට්‍රල් වලට ආයක දෙනවා. ඊට පස්සේ ඒ ආයක වෝටර් වලට දෙනවා. ඒ එන අවුට් එක එල්පී ගෑස්. ඉතින් ඔයාට තවත් ප්‍රෙෂර් කරලා දෙන්න පුළුවන් නම් එයා එක මීටත් වඩා හොඳින් එල්පී ගෑස් එනවා. ගොඩක් ප්‍රෙෂර් වුණාම මේ විදිහට කහපාටට නෙමෙයි නිල් පාටටත් එනවා. ඉතින් එයා පම්ප් එකේ ස්පීඩ් එක වැඩි කරාම මෙන්න මේ විදිහට එනවා. ඔයාලා බලනදි පෙට්‍රල් වලින් මෙන්න මේ විදිහට බුබුල් දානවා. ෆෝටෝ වලිමුත් මෙන්න මේ විදිහට බුබුල් දානවා. ඉතින් හරිම ලේසි ක්‍රියාවලියක් තියෙන. අපි ගෙදර පාවිච්චි කරන ගෑස් එක වගේ මේකත් අපිට පාවිච්චි කරන්න පුළුවන්. ඉතින් මම ඒකට උදාහරණයක් දැන් ඔයගොල්ලන්ට පෙන්වන්න. හරි දැන් ඔයාලට පේනවාදී මම මෙන්න මේ විදිහට වතුර එකක් තියාගන්න යන්නේ මේ එල්පී ගෑස් එකෙන්. මම මේ විදිහට ගින්දරක් ගහනවා. එතකොට මෙන්න මේ විදිහට ගින්දර එනවා. ඉතින් මම එයා පම්ප් එකේ ස්පීඩ් එකක් දැන් අඩු කරලා තියෙන්නේ. එතකොට ඔයාලට පේනවා ඇති ගින්දර අඩුවෙන් එනවා. ඉතින් මෙන්න මේ විදිහට අපිට වතුර එකක් වුණත් තියාගන්න පුළුවන්. මේක දිගටම තියදී උතුරනවා. ඉතින් ගින්දර මම අඩුවෙන් දාලා තියෙන නිසා මේක උතරන් ටිකක් වෙලා යයි. ඉතින් මම හිතනවා ඔයගොල්ලෝ මගේ අද වීඩියෝ එකට කැමතියිද කියලා. ඉතින් ගොඩක් අයට මේ කාල ප්‍රශ්නයක් වෙලා තියෙන දේ තමයි ගෑස්. ඉතින් මෙන්න මේ වගේ අපිට ගෙදරදීම ගෑස් හදා ගන්න පුළුවන්. ඉතින් මගේ වීඩියෝ එක හොඳයි නම් ඔයා මගේ වීඩියෝ එකට ලයික් එකක් දාන්න, ඔයාගේ යාළුවන්ට ෂෙයා කරන්න, ඒ වගේම කමෙන්ට් කරන්න. ඉතින් ඔයා තාම සබ්ස්ක්‍රයිබ් කරලා නැත්තම් අද මා සබ්ස්ක්‍රයිබ් කරලා බෙල් අයිකන් එක ප්‍රෙස් කරලා ඕල් දෙන්න අමතක කරන්න එපා. එතකොට මම වීඩියෝ එකක් අප්ලෝඩ් කරපු ගමන්ම ඔයාලට නොටිෆිකේෂන් එකක් එනවා මම වීඩියෝ එකක් අප්ලෝඩ් කරා කියලා. ඉතින් මේ වගේ වැදගත් වීඩියෝ එකක් බලන්න මම අදම සබ්ස්ක්‍රයිබ් කරන්න. එහෙනම් ඊළඟ වීඩියෝ එකේ හමු වෙනවා.